نبينا رسول الله صلى الله عليه وسلم قوم صلوا الصبح ولسموهم أمر الصبي نمسكريك ويم وذكروا الله عز وجل حتى تطلوا الشمس سوري نوديك مدبري ودي سمي أمري ذكر لاي كرن نقول غيم إلا പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി പാവപ്പെട്ടവർക്ക് കിട്ടുന്ന നേട്ടമാണ് ചെറിയ നേട്ടമല്ല സ്ത്രീകൾക്കും പറ്റുമല്ലോ രാവിലെ സുബഹി കൃത്യമായിട്ട് നിസ്കരിച്ചു എന്നിട്ട് ഉദയം വരെ ഇരുന്ന് മുസല്ലയിൽ ഇരുന്ന് ദിക്റിലായി കഴിഞ്ഞു കൂടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം തറവല്ലി ദിക്റിൽ മാഷാഅല്ലാഹ് അങ്ങനെ ദിക്ർ ചൊല്ലിക്കൂട ഖുർആൻ ഓതുക യാസീൻ ഇദാവക്കത്തി അർറഹ്മാൻ സൂറത്തുൽ മുൽക്കൊക്കെ ഇരുന്ന് ഓതുക അങ്ങനെ ഉദയം വരെ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെ ദിക്റിലായി കഴിഞ്ഞു കൂടി അങ്ങനെ ഇരുന്നാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളല്ലേ ഈ ദിവസം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു നാട്ടിൽ തന്നെ ഇന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കാൻ പറ്റും ഒന്ന് ഹജ്ജ് രണ്ട് അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമാക്കി മൂന്ന് സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ നിക്ര ചെല്ലി ശ്രദ്ധിക്കണേ 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 എൽമുണ്ടാകും പതിനൊന്ന് മണി വരെ പോയിട്ട് നമുക്ക് നിർത്തുക പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു കഴിയാൻ പോവാൻ വിഷയങ്ങൾ പറയാനുണ്ട് സമയമില്ലല്ലോ നമുക്ക് പിന്നെ പറയാനും നാലാമത്തത് ഉദയം വരെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കൂടുകയും ദുഹാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹബീബുന ഷഫീഉനാ റസൂലുള്ളാഹി ഉദയം വരെ ദിക്റിലായി കൂടിയാൽ അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ എട്ട് റക്അത്ത് നിസ്കരിച്ചു ഇരണ്ട് ഇരണ്ടായിട്ട് നമസ്കരിച്ചു അല്ലെങ്കിൽ എന്ന സൂറത്ത് മോദി എന്ന സൂറത്ത് മോദി അങ്ങനെ നമസ്കരിച്ചു അങ്ങനെയാണെങ്കിലും നിസ്കാരം നിർവഹിച്ചു ചുരുങ്ങിയത് രണ്ടരക്കാത്ത ആയിക്കോട്ടെ നീ തുടങ്ങി വെക്കുന്ന കുട്ടിയല്ല അങ്ങനെ തുടങ്ങി
എത്ര റാഹത്താണ് രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ രണ്ടറക്കാത്ത് ദുഹാ നമസ്കരിച്ചിട്ട് യാത്ര തുടങ്ങിയാൽ എന്തൊരു ബർക്കത്ത്, യാത്ര രണ്ടറക്കാത്ത് സുന്നത്തോടെ നമസ്കരിച്ചാൽ എന്തൊരു റാഹത്താണ്. ജമാഅത്തിന്റെ ആദർശ ധീരനായ പ്രവർത്തകർക്കുള്ളതല്ലേ, വിദഅത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ല, അവരെല്ലാം നിഷേധിക്കാൻ അതില്ല ഇതില്ല അതില്ല ഇതില്ല ഒന്ന് മാത്രമുണ്ട്. അങ്ങനെ അല്ല ഇല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിപ്പിക്കൂലേ. എല്ലാം ഹൈറിന്റെ മാതിരികളൊന്നും നമ്മൾ കുട്ടിയടക്കണ്ട. രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അങ്ങനെ ദിക്ര ചൊല്ലി ഉദയം വരെ എന്നിട്ട് ദുഹാ നമസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി തീർന്നില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാ റജുല ബിബിരി ഉമ്മിഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടത്തുവയാണ്, അദ്ദേഹത്തോട് പറയുവയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഖിദ്മത്ത് എടുക്കണേ, ഉമ്മയെ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അന്ത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാ യഅനി ഇദാ അബറഹ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ്, നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഖിദ്മത്ത് എടുക്കുന്ന കാലഘട്ടത്തോളം മാതാപിതാക്കളെ തെറിവിളിക്കുന്ന മക്കളില്ലയോ, അവരെ കൂകി വിളിക്കുന്ന മക്കളില്ലയോ, കേൾക്കണേ ചെറുപ്പക്കാര, കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ റസൂൽ പറയുകയാണ്, ഉമ്മയ്ക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ്, മാതാവ് പറയുന്നത് കേൾക്കാൻ പറയുകയാ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ത ഹാജ് വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാ. മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം നീ ഹാജിയാണ്, ഹാജിയാണ്, നിന്റെ ഹജ്ജ് സ്വീകരിച്ച പ്രതിഫലമാണ് ഉംറ ചെയ്തതാകുന്ന പ്രതിഫലമാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടിയതാകുന്ന സ്വദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ മുസ്ലിം സമൂഹത്തിൽ ഉള്ളതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമാകോ ഇല്ലയോ. പറയുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, സ്വന്തം ഭർത്താവ് ഭാര്യ കടിമപ്പെടുന്ന കാലഘട്ടം കാണാതെ ഭാര്യയോട് പറഞ്ഞു ധരിക്കാൻ പറയുമ്പോ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന സഹോദരി അവരുടേതാകുന്ന വസ്ത്രവിധാനം ഭർത്താവിന്റെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത രീതിയിൽ പാശ്ചാത്യ ശൈലിയിൽ നെയിൽ പോളിച്ച് നടക്കുന്ന സഹോദരിമാരെ കാണുമ്പോ ഭർത്താവ് പഞ്ചമുഷ് മടക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വസ്ത്രവിധാനത്തിൽ പാശ്ചാത്യരുടെ കടന്നു കയറ്റം സഹോദരിമാരിൽ കടന്നു വന്നില്ലയോ, മോശപ്പെട്ട ഭക്ഷണങ്ങൾ കടന്നു വന്നില്ലയോ, മോശപ്പെട്ട ശൈലികൾ കടന്നു വന്നില്ലയോ, ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കസു നടത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചാലയാകുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ, ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ, ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി
رسول فرنة ديرنا بولرن الليو لوغة تنة آية غنى فرنة ديرنا بولرن الليو تيرن اللي رسول الله بيرنا مكلي كوريج مريو ويار واقصا عبا وادنا صديقا سمد مادا عبدا كلا ترل اندى كشتنگل آگن مكلا مادا عبدا كلا آگت ويار مادا عبدا كلا آگت ويار ഊട്ടുകാരെ വീട്ടിനുള്ളിലെ കടിപ്പിക്കുകയാ ഊട്ടുകാരുമായി അധിക ചങ്ങാത്തം ഉണ്ടാക്കുകയാണ് എന്റെ ബോയ് ഫ്രണ്ടാണ് എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട് ക്രിക്കറ്റ് കളികൾ കണ്ട് ഫുട്ബോൾ മാമാങ്കം കണ്ട് മാതാപിതാക്കളെ പുറത്തിരുത്തി അവരെ വീടിന്റെ പുറത്തിരുത്തി കേട്ടില്ലായെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച് വേണ്ടി വന്നാൽ തൊഴിച്ച് വേണ്ടി വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായി മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ലോകം അവസാനിക്കില്ല സാബാ ഹബീബായ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അങ്ങനത്തെ അവസ്ഥാവിശേഷം ഈ ലോകത്തെ സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗം ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം ആ ഉമ്മയെ നിങ്ങൾ ഖിദ്മത്തെടുത്തു കൂടനെ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണോ നിന്റെ വീടിന്റെ കത്തലങ്ങളിൽ കരിമുരണ്ട വസ്ത്രം ധരിച്ച പാവപ്പെട്ട ഉമ്മ ഇരിപ്പുണ്ടടാ ആ ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തു കൂടടാ നിനക്ക് സ്വർഗം കിട്ടുമേ സ്വർഗം കിട്ടുമേ ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് കൂടുന്നവരെ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ് ഹജ്ജും ഉംറയും മാത്രമല്ല നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യമല്ല ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുക മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യം സയ്യിദുന റസൂലുള്ളാഹി ക്ഷീണമായെന്ന് മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം ഒന്ന് 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 പരിശുദ്ധമായ കഅബ കറുത്ത കഅബ കറുത്ത മറ്റൊന്ന് കറുത്താകുന്ന വസ്തു അഥവാ കറുത്ത ലിപികളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഖുർആനിലേക്ക് കറുത്തതെന്നില്ല അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടത് അയ്യന്നുറ ഇല്ല മക്തിബ ഫീഹിൽ ഖുർആൻ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം സുബ്ഹാനല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ ഓതുന്നവന് രണ്ട് അമുസ്ലിം സഹോദരങ്ങൾ പോലും ഖുർആനിന് വിവർത്തനം എഴുതിയിട്ടുണ്ട് അല്ലെ തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഖുർആൻ ചെയ്തിട്ടുണ്ട് ഖുർആൻ പാട്ടാക്കിയിട്ടുണ്ട് അമുസ്ലിം സഹോദരൻ കേരളത്തിലുള്ളവരുടെ കാര്യം അപ്പൊ അത്രയോ ആവർത്തി ഒരു ഖുർആൻ എന്ന് വായിക്കണം നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പോലും അധികം ആളുകൾ ഖുർആൻ ഒരു വട്ടം പോലും ഓതാത്തവർ ഇന്നുമുണ്ട് ചിന്തിക്കണം ഒരു വട്ടം പോലും ഓതി തീർത്തിട്ടില്ല ഓതാൻ വേണ്ടി പലപ്പോഴും ഖുർആൻ എടുത്തിട്ടുണ്ട് അൽബക്ര ഓതി തീർപ്പോഴത്തേക്ക് മനസ്സും റാഹത്തായിട്ട് അവനെ മതിയാക്കി അങ്ങനത്തെ കോമാണ് അധികം അള്ളാഹു ആ ഖുർആൻ കാവ്യം ചെയ്ത ആളുകൾ പാട്ട് രൂപത്തിൽ എഴുതിയ ആളുകൾ മുസ്ലിമീങ്ങൾ ഈ കേരളത്തിൽ എഴുതാൻ പറ്റൂല അത് വേറെ വിഷയം അങ്ങനെ രചിച്ച ആളുകൾ ഖുർആനിന് അർത്ഥം എഴുതിയ മുസ്ലിം സഹോദരങ്ങൾ അതിന്റെ തർജ്ജമ എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം എത്രയോ ഗ്രന്ഥങ്ങൾ പരതിയിട്ടുണ്ടാവണം അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് റേഷൻ കാർഡിൽ ആധാർ കാർഡ് എല്ലായിടത്തും പേര് കറക്റ്റ് നോട്ടീസിൽ പേരെങ്ങനെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം നമുക്ക് എല്ലായിടത്തും നമ്മുടെ പേര് പ്രസിദ്ധീകരിക്കില്ലേ എന്നാൽ നീ ചിന്തിക്കുന്ന സഹോദര ഖുർആൻ എന്ന മഹത്തായ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പോലും ലോകത്ത് ഒരു വേദഗ്രന്ഥവും ഇതുപോലെ അവകാശപ്പെടാനില്ല
ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ കൂലി അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ കറുത്ത ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി സയ്യിദുന റസൂലുള്ളാഹി. ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കുക. അത് കൂടുതൽ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ മുഖത്ത് ഒന്ന് നോക്ക. ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാ, വാപ്പാടെ ഉമ്മയുടെ മുഖത്ത് ആരും നോക്കാറില്ല. അന്യ പെണ്ണ് അതിലെ കൂടെ പോയാൽ ശരിക്കും നോക്കും, അടിയും മുടിയും നോക്കും, ശരിക്കും നോക്കും. വാപ്പാടെ ഉമ്മയുടെ മുഖത്ത് ശരിക്കും നോക്കാറില്ല അത് കാണുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഒന്നിന്റെ മൊബൈൽ ഫോണിൽ അശ്ലീല നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വന്നിട്ട് വാപ്പാടും ഉമ്മയുടെ എന്താ പറയാ, വാപ്പാടും ഒന്നുമില്ല ഫീസ് ചോദിക്കും, അപ്പഴാണ് മുഖത്തൊന്ന് നോക്കുന്നത്. ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും ഫുഡിന് വേണ്ടി കുഴിമന്തി റെഡിയായി നെഹദിയിൽ കുഴിമന്തി കൊണ്ടുവന്നു അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഉമ്മയുടെ മുഖത്താണ് മുഖത്താണ് അല്ലേ, അല്ലാതെ നോക്കാറില്ല. അതല്ലേ അവസ്ഥ. എന്നാൽ ഇതിന് ഈ സദസ്സിൽ തന്നെ 40-35 ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ടാകും. അവരൊക്കെ മദ്രസ വിട്ടാൽ, സ്കൂൾ വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണിക്കോന്തലിൽ മേലെ എപ്പോഴും ഉമ്മയെ നോക്കും, എപ്പോഴും വാപ്പാടുത്ത. പുരുഷന്മാര് വാപ്പാടുത്തു, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ അടുത്ത് കൂടുതൽ സഹവസം ഉണ്ടാകും. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇന്ന് സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി അടച്ചിട്ട റൂമിൽ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ടിവിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ സഹോദര സഹോദരിമാർ അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകൾ ഇട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളും ചെലവഴിച്ച് പാതിരാത്രി സമയം ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ, അപ്പോൾ മാത്രമാണ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്തൊരു പരാജയം, എന്തൊരു പരാജയം, എന്താണ് അവസ്ഥ? ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യങ്ങൾ പറയുകയാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണേ, ഖിദ്മത്ത് എടുക്കണേ. അന്ത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. നീ ഹാജിയാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിനക്ക് ജിഹാദിന്റെ കൂലി ലഭിക്കുന്നവനാണ് ലഭിച്ചവനാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. തീർന്നില്ല ഉസ്താദേ, പണമില്ല ഉസ്താദേ, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, ഹജ്ജിന് പോകാൻ പറ്റാത്ത പട്ടിണി പാവമാണ്, നിനക്കുള്ള കൂലികളാണ് കൂലികളാണ്. ഒന്നാമതായി പരിശുദ്ധമായ ജുമഅയാണ്, രണ്ടാമതായി പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട നമസ്കാരമാണ്, മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്കിരിലായി കൂടലാണ്, നാലാമതായി ദുഹാ നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളലാ. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് പ്രതിഫലമാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം പ്രതിഫലമാണ്. തീർന്നില്ല തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, പഠിച്ചു വെക്കണേ മനുഷ്യ, തയ്യോട്ട് ചിറയിൽ ഒരുമിച്ചു കൂടിയ ഉമ്മ, പഠിച്ചു വെക്കണേ ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. മഷിയുക ഫീ ഹാജതി അഖീക, ഹജ്ജും ബഅദ ഹജ്ജ് ശഫീഉന റസൂലുള്ളാഹി. മുസ്ലിമായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നീ ഖൈറായ വിഷയത്തിൽ അവനെ സഹായിക്കുന്നുണ്ടോ, ഖൈറായ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ, അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ നേടിത്തരുമേ എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലയോ, നിരാലംബര കവലംബമാകുന്നവരില്ലയോ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരില്ലയോ, പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്നവരില്ലയോ, തയ്യോട്ട് ചെറിയിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, ആ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ റെഡിയാണ് റെഡിയാണെന്ന് പറയുന്നവരെ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാൻ നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ, അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാ, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയതായ കഴിവുകളാ. സംഗതികളാ ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അല്ലാഹു തൗഫീക് തരട്ടെ. എത്ര അമല ഇപ്പോൾ പറഞ്ഞത്, എത്ര അമല പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞത് ആർക്കാ? കാഫി ഫുലൂസ് വല തഖ്വാ, ഫുലൂസ് ഇല്ല, അല്ലെങ്കിൽ ഫുലൂസ് ഉണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കൗമ. എത്ര ആളുകളുണ്ടാവും അതെ പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാശുണ്ട്, പക്ഷെ ഭൗതാലേകിയിട്ടില്ല. ശാരീരിക ബുദ്ധിമുട്ട്, മാരകമായ ക്യാൻസർ ബുദ്ധിമുട്ട്, അങ്ങനെ അള്ളാഹു ശമനം നൽകട്ടെ നൽകട്ടെ. അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ നൽകട്ടെ. അനധി വിദൂര ഭാവിയിൽ ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നൽകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. സയ്യിദുന റസൂലുള്ളാഹി ഒന്ന് 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 തൊണ്ടക്കുഴി റൂഹത്തുന്ന സമയമാണ്, തൗബ സ്വീകരിക്കൂല. മറ്റൊന്ന്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭം, കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ചോദിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് അടയാളം എന്താണ് റസൂലേ? എപ്പോഴാണ് ഉദിക്കുക? അടയാളം എന്താണ്? അടയാളം എന്താണ്? അല്ലാഹു റസൂല് പറയുകയാണ്, പറയുകയാ തത്തോലുൽ ലൈലത ഖദറ ലൈലതൈൻ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക. അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളു. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, അപ്പോഴേ സൂറന്ന കാഹളത്തിൽ ഊത്തുവരും. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. ലോകാവസ്ഥാനം അതിന്റെ ഭീകരം അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കും. സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമായത്തിലൂടെയും വിവിധ വിധ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിഴകൾ നരച്ചു എന്ന് 20 ചുവട്ടിൽ 19 എന്ന ഒരു റിവായത്ത്, 17 മുടിയിഴകൾ നരച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നോട് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയുടെ വചനം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചിന്തിക്ക പോലും ചെയ്യാത്ത അല്ലാഹു റസൂലിനോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാ ഫസ്തഖിം കമാ ഉമിർത്ത, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ റസൂലേ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണേ റസൂലേ, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ. കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. ഏത് സൂറത്തിലൂടെ? സൂറത്തുൽ ഹൂദിലൂടെ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പനയുടെ വചനം എന്നോട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്റെ മുടിയിഴകൾ നരച്ചുപോയി എന്ന് മാത്രമല്ല അതിനോട് ചേർന്ന് ഒരുപാട് സൂക്തങ്ങൾ ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്ന ഒരുപാട് സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ് ആ ആയത്തുകളുടെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ചിന്തയിലാണ്ട് പോയി. അബൂബക്കറെ, അബൂബക്കറെ, എന്റെ കൂട്ടുകാരാ സ്നേഹിത, എന്റെ മുടിയിഴകൾ നരക്കാനുള്ള കാരണം അതാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. നമുക്ക് ഈ ഒരു ചിന്തയുണ്ടോ? നമ്മുടെ മുടിയിൽ
നിരച്ചത് ആരെ ചിന്തിച്ചാണ് സോദര? അന്യ പെണ്ണമായിട്ടുള്ള പ്രേമം അവളെ എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ മുടിയണകൾ താടിയണകൾ നിരച്ചു പോയവരെ, അല്ലാഹുവിനെ ചിന്തിക്കാതെ പടച്ചറപ്പിന് ഭയപ്പെടാതെ ഈ ദുന്യാവിൽ നിലകൊള്ളുന്ന സോദര സോദരി, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാണ്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതായ സഹോദരിമാരില്ലയോ? സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി വീട്ടിൽ കഴിയുമ്പോഴും ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് വ്യഭിചാരശാലകളിലേക്ക് എടുത്തു ചാടുന്ന ചെറുപ്പക്കാരില്ലയോ? നാട്ടിൽ തന്നെ വ്യഭിചാരശാലകളിലേക്ക് പോകുന്നതായ ചെറുപ്പക്കാരില്ലയോ? മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാവളകളെ തള്ളി നീക്കുന്നവരെ, കല്ല് കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, അശീശം പാൻപരാഗമായി ജീവിതം തുലച്ചു കളഞ്ഞതായ ചെറുപ്പക്കാരാ, വരണമെന്ന സത്യത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? ഈ ദുന്യാവിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര പാവപ്പെട്ടവനായിരുന്നാലും, എത്ര പൊക്കമുള്ളവനായിരുന്നാലും, എത്ര കുറുകിയവനായിരുന്നാലും, എത്ര വലിയ തടിയുള്ളവനായിരുന്നാലും, എത്ര മെലിഞ്ഞവനായിരുന്നാലും, എത്ര കറുത്തവനായിരുന്നാലും, എത്ര വെളുത്തവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, എത്ര വലിയ കൊലകമ്പനായിരുന്നാലും, ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ അടിച്ചുമർത്തപ്പെട്ടതായ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും പോകുകയില്ല. എത്രയെത്ര സിനിമാ നടന്മാര് പോയടാ, എത്രയെത്ര സിനിമാ നടിമാര് മരണത്തിന് കീഴടങ്ങിയടാ. ഒരു കാലഘട്ടത്തിൽ ശരീരഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിൻ നിന്നവിടെ പോയി, അരവിന്ദൻ നിന്നവിടെ പോയി, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ? എത്രയോ സിനിമാ നടന്മാർ, എത്രയോ സിനിമാ നടിമാർ മരണത്തെ പുൽകിയില്ലയോ, മരിച്ചില്ലയോ? നീ കണ്ട എത്ര ഏകാധിപതികൾ, ഫിറൗൻ എവിടെ പോയടാ, നമ്രൂദ് എവിടെ പോയടാ, ഹിറ്റ്ലർ എവിടെ പോയടാ, എല്ലാവരും മരണത്തെ പുൽകോയ. എത്ര വലിയ രാജാതിരാജനായിരുന്നാലും, അധികാരത്തിന്റെ പറദീസയിൽ വിരാജിച്ചവരായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോയില്ല. നാളെ നിനക്ക് അല്ലാഹു കൂലി പൂർത്തീകരിച്ച് നൽകുന്നത് ഈ ദുന്യാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുന്യാവിൽ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുന്യാവിൽ പാവപ്പെട്ടവന്റെ വിഷമകഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ തയ്യാറെടുത്തവനാണോ, തെയ്യോട്ട് ചെറിയ മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ ഉമ്മമാരാണോ, അതിലുള്ളതാകുന്ന അലിക്കത്തുകൾ കൊടുത്ത്, കാതിൽ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊടുത്ത്, കയ്യിൽ കിടക്കുന്നതായ ആഭരണങ്ങൾ ഉരുക്കൊടുത്ത്, കാലിൽ കിടക്കുന്ന പാദസരം ദീനിനു വേണ്ടി കൊടുത്ത് ആഖിറത്തെ തയ്യാറെടുത്തവരാണോ, ആഖിറത്തെ വിലക്കെടുത്തതായ ഉമ്മമാരാണോ? എല്ലാ കൂലിയും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എത്ര വലിയ നന്മ ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരുമേ. ഈ ദുന്യാവിൽ എത്ര തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിക്കുന്നതാണ്. എനിക്ക് വിഷമമില്ലല്ലോ, എനിക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ എത്രയോ നാളായി കള്ളു കുടിക്കുന്നു, എത്രയോ നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, എത്രയോ ആളുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കഴിയുന്നു, എത്രയോ നാളുകളായി അറബി എത്തിക്കാനിരാക്കിയിട്ട് അവന്റെ പൈസ വസൂലാക്കിയിട്ട് ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ഞാൻ നടക്കുന്നു, അമ്പര ചുമ്പികളായ മണിമേടകൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, പെരിന്തൽ മണ്ണയിൽ എനിക്ക് സ്വന്തമായി 10 ഏക്കറോളം ഭൂമിയുണ്ട്, എനിക്ക് മാളുകളുണ്ട്, എനിക്ക് കടമുറികളുണ്ട്, അവകാശപ്പെടരുതേ പെടരുതേ. മരണത്തിന്റെ മുന്നിൽ പിടിയമർത്തുന്നതാണ് ഒരിക്കൽ അസറായിരുന്നു മുന്നിൽ നിയമരുന്നതാണ്, ഒരാളും നിനക്ക് തുണ വരുമയില്ല. ഒരു കൂട്ടുകാരനും ഈ ദുന്യാവിൽ നിന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച, നിന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയ, സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച, നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകമാണ് തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞു
പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പഠിപ്പിച്ച, തിയേറ്ററിൽ കൊണ്ടുപോയി നിന്റെ സിനിമകൾ കാണിച്ച, നിനക്കിനെ തിരിച്ചാർജ് ചെയ്തെന്ന നിന്റെ കാമുകരില്ലയോ? പാതിരാത്രി സമയത്ത് വാപ്പേറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് എനിക്ക് വേണ്ടി തുറന്നിടൂ എന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ട കാമുകരില്ലയോ? ഭർത്താവ് അറിയാതെ ശരീരം അവന് വേണ്ടി സമർപ്പിച്ച പെങ്ങലെ, എല്ലാവരും നാളെ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഒരു കൂറ്റകാരനും നിനക്ക് നാളെ തുണ വരുകയില്ല. മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ്.